ഈ രീതിയിലുള്ള ജനങ്ങളെ സഹായിക്കാനുള്ള പാപങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തെ എല്ലാവരാലും പ്രശംസിക്കുന്ന നിലയുണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന അമൃതാനന്ദമയി മഠത്തിന് ഈ രീതിയിൽ ഇനിയും തുടർന്നും സഹായങ്ങൾ നൽകാനാവട്ടെ. ഈ ചെറിയൊരു പ്രദേശത്ത് ഏകദേശം 8000 കുടുംബങ്ങൾക്ക് ഇതുപോലെ കാരുണ്യവർഷം, അത് യഥാർത്ഥത്തിൽ ഒരു കിറ്റല്ല, സ്നേഹമാണ്, കരുണയാണ്, അതാണ് നിങ്ങളുടെ കൈകളിലേക്ക് പകർന്നു നൽകുന്നത്. ഈ മാനവസേവ, മാധവസേവ എന്നുള്ളത് നമ്മുടെ ഭാരതത്തിൻ്റെ ദർശനമാണ്. മാതാ അമൃതാനന്ദമയി ദേവി സ്വന്തം ജീവിതത്തിലൂടെ ഭാരതീയ ദർശനത്തിൻ്റെ അത്യുദാത്തമായ ആശയം നമ്മുടെ മുന്നിൽ, സ്വജീവിതത്തിലൂടെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അമ്മ സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, ദയയുടെ, നന്മയുടെ ഒരു കരകാണാ കടലാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും അതിൽ തെറ്റില്ല. അത്രമാത്രം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അമ്മ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ പ്രസാദമായിട്ട് നമ്മൾക്ക് എല്ലാ വർഷവും പൈസയും സാരിയും എല്ലാം കിട്ടാറുണ്ട്. 2019 മുതൽ കൊറോണ വന്ന സാധനം വന്നതോടുകൂടിയിട്ട് എല്ലാവരും കഷ്ടത്തിലായി. ജോലിക്ക് പോകുന്നവർക്ക് ജോലിയില്ലാതായി. അപ്പോൾ ഈ വർഷമായിട്ട് ഭക്ഷണ കിറ്റും സാരിയും എല്ലാം തന്നതുകൊണ്ട് എല്ലാവർക്കും വളരെ സന്തോഷമായിരിക്കുന്നു. അതിനായിരമായിരം നന്ദി അമ്മയെ നമ്മൾ സമർപ്പിക്കുന്നു. ഈ കോവിഡ് സമയത്ത് ഞങ്ങൾക്ക് പണിക്ക് പോകാനൊന്നും കഴിയാത്തൊരു സിറ്റുവേഷനാണ്. അതുകൊണ്ട് ഈ അമ്മയുടെ കിറ്റ് നമുക്ക് വളരെയധികം ഉപകാരപ്രദം തന്നെയാണ്. ഈ കിറ്റ് കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമുണ്ട്.